നമസ്കാരം. മദ്യപിക്കുന്ന സാധാരണക്കാരൊക്കെ ഒരിക്കലെങ്കിലും വാറ്റു ചാരായം കഴിച്ചിട്ടുണ്ടാവും. അതൊരു ഗ്രാമീണ സൃഷ്ടിയാണ്, കലാസൃഷ്ടിയെന്ന് ഞാൻ വിളിക്കും. ഏതു സാധാരണക്കാരനും സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ് വാറ്റു ചാരായം. പക്ഷേ അത് നിരോധിക്കപ്പെട്ട ഒന്നാണ് നമ്മുടെ നാട്ടിൽ. അത് സൂക്ഷിച്ച് ഉണ്ടാക്കിയില്ലെങ്കിൽ അപകടമുണ്ടാക്കും എന്നത് സത്യമാണ്. വാറ്റു ചാരായം ഉണ്ടാക്കുന്നതും കുടിക്കുന്നതും വിൽക്കുന്നതുമൊക്കെ അതീവ ഗൗരവമുള്ള കുറ്റകൃത്യമായാണ് നമ്മുടെ എക്സൈസ് വകുപ്പ് കരുതുന്നത്. പാവപ്പെട്ട മനുഷ്യർ അവരുടെ ആവശ്യത്തിന് വാറ്റു ചാരായം ഉണ്ടാക്കിയാൽ അവരെ പിടിച്ചകത്തിടാൻ നമ്മുടെ സർക്കാരിന് വലിയ വിരുദ്ധമാണ്. സമ്പന്നർക്ക് പഞ്ചനക്ഷത്ര ബാറുകളിൽ പോയിരുന്ന് ആവശ്യത്തിന് വിദേശ മദ്യം കഴിക്കാം, ഒരു കുഴപ്പവുമില്ല. പക്ഷെ പാവപ്പെട്ടവൻ അല്പം വാറ്റു ചാരായം ഉണ്ടാക്കി കഴിച്ചാൽ അവൻ്റെ അവസ്ഥ ഗതികേടായി മാറും. എന്തുകൊണ്ടാണ് ഈ വാറ്റു ചാരായത്തിൻ്റെ സാധ്യത നമ്മുടെ സർക്കാരുകൾ ഉപയോഗിക്കാത്തത് എന്നെനിക്കറിയില്ല. വാസ്തവത്തിൽ നാട്ടും പുറത്ത് കിട്ടുന്ന ഫലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അത് വാഴപ്പഴമാവട്ടെ, കശുവണ്ടിപ്പഴമാവട്ടെ, അല്ലെങ്കിൽ ഈന്തപ്പഴമാവട്ടെ, നാട്ടും പുറത്ത് കിട്ടുന്ന എന്തും ഉപയോഗിച്ചുകൊണ്ട് വാറ്റു ചാരായം ഉണ്ടാക്കാം. അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അതിന് സർക്കാരിൻ്റെ സഹായമുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ലാതെ, ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ വിദേശ മദ്യത്തേക്കാൾ ആരോഗ്യപരമായി ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ കള്ള്, ധാരാളം കള്ളുണ്ട് നമ്മുടെ നാട്ടിൽ. കള്ള് ഒരുപാട് കഴിച്ചാൽ മാത്രമേ പൂസാവൂ. എന്നാൽ കള്ളു വാറ്റിയാൽ നല്ല ചാരായം ഉണ്ടാക്കാം. പലപ്പോഴും ചാരായം അപകടകാരിയായി മാറുന്നത് ഒളിഞ്ഞിരുന്ന് ചെയ്യുന്നത് കൊണ്ടാണ്. സൂര്യപ്രകാശത്തിൽ ചെയ്യാൻ കഴിയില്ല, ലൈറ്റ് ഇട്ടുകൊണ്ടും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് മൂൺ ഷൈൻ എന്നതറിയപ്പെടുന്നത്. ചന്ദ്ര വെളിച്ചത്തിൽ മാത്രമാണ് പാതിരാത്രിയിൽ ഇത് ചെയ്യുന്നത്. വേറൊരു വെളിച്ചവും ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കാരണം ചാരായം വാറ്റുമ്പോൾ അതിൻ്റെ ചേരുവയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതീവ രഹസ്യമായി കാട്ടിലോ അല്ലെങ്കിൽ വലിയ കുറ്റിക്കാടുകൾക്കിടയിലൊക്കെ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. പാതിരാത്രിയിൽ മാത്രമേ ഇതിൻ്റെ പ്രക്രിയകളിലേക്ക് പോകാൻ കഴിയൂ. ഇതിന് കൂട്ടെന്ന് പറയുന്നത് വാങ്ങുന്നുമ്പോൾ സൂക്ഷിക്കണം. കാരണം കൂടുതൽ ശർക്കര വാങ്ങിയാൽ അപ്പോൾ ആരെങ്കിലും ഒറ്റിക്കൊടുത്താൽ എക്സൈസിൻ്റെ കണ്ണുപെടും. അങ്ങനെ വളരെ ജാഗ്രതയോടുകൂടി ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും വാറ്റു ചാരായം അപകടമുണ്ടാക്കുന്നത്. എന്നിട്ടും എത്രയോ ലക്ഷക്കണക്കിന് ലിറ്റർ ചാരായം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിറ്റുപോകുന്നുണ്ട്. വളരെ അപൂർവമായി മാത്രമേ ആരോഗ്യ പ്രശ്നമുണ്ടാവും. നമ്മുടെ സർക്കാർ എന്തുകൊണ്ട് ഇതിന് ലൈസൻസ് കൊടുത്ത് ഒരു കുടിൽ വ്യവസായമായി അനുവദിക്കുന്നില്ല? വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ സർക്കാർ നികുതിപ്പണം കിട്ടും, കുറഞ്ഞ വിലയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കുറഞ്ഞ മദ്യം കിട്ടും. അങ്ങനെയാണ് വാസ്തവത്തിൽ സർക്കാർ ശ്രമിക്കേണ്ടത്. ഇതിന് മുൻപ് ഇവിടെ ചാരായം വിൽക്കാൻ അനുവദിച്ചിരുന്നതോ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന സ്പിരിറ്റാണ് താനും. ഇത് നമ്മുടെ സർക്കാരിൻ്റെ കുഴപ്പമാണ്. ഇത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ സാധാരണ വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സഹായവും ചെയ്യുന്നില്ല. ഇപ്പോൾ കറണ്ട് ചാർജ് എത്ര കൂടുതലാണ് നമുക്കറിയാം. ആയിരക്കണക്കിന് കോടി രൂപയാണ് ഈ വൈദ്യുതി ബോർഡിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സർക്കാർ മുടക്കുന്നത്. അതിന് പകരം സർക്കാർ ഈ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിക്കാൻ സബ്സിഡി കൊടുത്താൽ എളുപ്പത്തിൽ കഴിയും. സൂര്യപ്രകാശമില്ലാത്ത നാടൊന്നുമില്ല. സർക്കാർ അതിനുള്ള സെറ്റപ്പ് കോസ്റ്റ് കൊടുത്താൽ മതി, ബാക്കി ജനങ്ങൾ ചെയ്തു. ഇതൊന്നും നമ്മുടെ സർക്കാർ ചെയ്യുന്നില്ല. അതിൽ തന്നെ ഏറ്റവും ക്രൂരമാണ് ഈ വാറ്റു ചാരായക്കാരെ വേട്ടയാടുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ ഇതൊക്കെ ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട് വിട്ടാൽ ഇതിനെല്ലാം ലൈസൻസിങ് സമ്പ്രദായമുണ്ട്. ഇതെല്ലാം ആളുകളുടെ അവകാശമാണ്. അതുകൊണ്ടാണ് രണ്ട് മലയാളികൾ കാനഡയിൽ സ്ഥിരതാമസമാക്കിയതിനു ശേഷം വാറ്റു ചാരായ കച്ചവടം തുടങ്ങിയത്. ഇത് പറയുമ്പോൾ പരിഹസിക്കുന്നതായി ചിലർക്കെങ്കിലും തോന്നും. ഒരു കാര്യം തുറന്നു പറയട്ടെ, കോവിഡ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ ലോകത്തുള്ള എല്ലാ മലയാളികളും വാറ്റി എന്നത് വാസ്തവമാണ്. കേരളത്തിൽ വാറ്റുന്നവരെ പിടിക്കുന്നതിന് വേണ്ടി ഡ്രോൺ വരെ പോലീസ് പറപ്പിച്ചു. പാവപ്പെട്ട മനുഷ്യരെയാണ് ഫോക്കസ് ചെയ്തത്. പക്ഷേ ഇടത്തരം വീടുകളിലും സമ്പന്ന വീടുകളിലുമൊക്കെ ഈ വാറ്റ് നടന്നു. അവരൊക്കെ പ്രഷർ കുക്കർ ഉപയോഗിച്ച് വീടിനുള്ളിലാണ് വാറ്റിയതെന്ന് മാത്രം. ഇത് കേരളത്തിലെ കാര്യം മാത്രമല്ല, കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന മലയാളികളും വാറ്റുകാരായത് ഈ സമയത്താണ്. അങ്ങനെ കോവിഡ് കാലത്ത് വാറ്റാൻ തുടങ്ങിയ രണ്ട് മലയാളി സുഹൃത്തുക്കൾ കാനഡയിലെ ഒണ്ടാറിയയിലാണ് അവർ താമസിക്കുന്നത്. ഒരാളുടെ പേര് സജീഷ് എന്നും മറ്റൊരാളുടെ പേര് അജിത്ത് എന്നുമാണ്. സജീഷ് കൊച്ചി വടുതലക്കാരനാണ്, അജിത്ത് വൈക്കംകാരനാണ്. സജീഷ് ഒരു ഷെഫാണ്, അജിത്ത് ഒരു ടെക്കിയാണ്. ഈ രണ്ടുപേരും ഒരാളുടെ സാങ്കേതിക വൈദഗ്ധ്യവും ഒരാളുടെ ഭക്ഷണപ്രിയവും മിക്സ് ചെയ്തുകൊണ്ട് അവർ ആ കോവിഡ് കാലത്ത് ഒന്ന് വാറ്റി നോക്കി അവിടെ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച്. വളരെ ഭംഗിയായിരുന്നു, കൂട്ടുകാരൊക്കെ ഉപയോഗിച്ചു, എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ ഈ വാറ്റൊരു പ്രൊഫഷണൽ ഏർപ്പാടാക്കാൻ തീരുമാനിക്കുന്നു. രണ്ടുപേരും അതിന് നിയമസാധ്യതകൾ പരിശോധിക്കുന്നു. കാനഡയിൽ അതിന് നിയമപരമായ കുഴപ്പങ്ങളൊന്നുമില്ല, ലൈസൻസ് എടുക്കണമെന്ന് മാത്രം. അങ്ങനെ പലതരം ഫലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഈന്തപ്പഴം മുതൽ നാട്ടിൽ നിന്ന് കിട്ടുന്ന പഴങ്ങൾ വരെ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിൽ അവർ വാറ്റി, ആ വാറ്റ് പരീക്ഷിച്ചു, അത് വിജയമായി. വേണ്ട അനുമതികൾ സർക്കാരിൽ നിന്ന് വാങ്ങി, ഡിസ്റ്റിലറി തുടങ്ങി. ഇപ്പോൾ നല്ല നാടൻ ചാരായം സുന്ദരൻ കുപ്പിയിൽ ബ്രാൻഡ് ചെയ്ത് ഇറക്കുകയാണ്. ടൈക്ക എന്നാണ് ഈ ബ്രാൻഡിന് പേരിട്ടിരിക്കുന്നത്. നല്ല സുന്ദരൻ കുപ്പികളാണ്. ആ കുപ്പികളുടെ കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ടൈക്കയുടെ വെബ്സൈറ്റിൽ വളരെ വിശദമായി തന്നെ ഇതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കേരളത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കാനഡയിൽ
അവർ ഈ മദ്യം ഇറക്കുന്നത്. ആർട്ടിസാനൽ അറാക്ക് എന്ന് ഇംഗ്ലീഷിലും ഇപ്പം നാടൻ ചാരായം എന്ന് മലയാളത്തിലും ഇതിൽ എഴുതിയിട്ടുണ്ട്. ഈ കുപ്പിയുടെ ഒരു വശത്ത് കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം, ആന, KSRTC തുടങ്ങിയതെല്ലാം ചേർത്തിട്ടുമുണ്ട്. അങ്ങനെ കാനഡയിൽ വിറ്റുപോകുന്ന ഈ മദ്യം ഓൺലൈനിലൂടെ ലോകം മുഴുവൻ വിൽക്കാനാണ്, കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യാനുമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാടിന്റെ കുഴപ്പം അതാണ്, നമ്മുടെ ഇവിടെ കിട്ടുന്ന വിഭവങ്ങൾ പലതും നമ്മൾ ഉപയോഗിക്കില്ല. പക്ഷെ ഇതേ സാധനം മറ്റാരെങ്കിലും ഉണ്ടാക്കി ഇങ്ങോട്ട് വിട്ടാൽ നമുക്ക് ഉപയോഗിക്കാൻ അനുമതി കിട്ടും. കാരണം വിദേശ മദ്യം ഉപയോഗിക്കാൻ നമുക്ക് അനുമതിയുണ്ട്. അപ്പോൾ അത് വിദേശ മദ്യമാവും. നമ്മുടെ നാട്ടിലാവുമ്പോൾ നാടൻ ചാരായമാണ്, അത് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ കാനഡയിൽ നിന്ന് വരുമ്പോൾ അത് വിദേശ മദ്യമാണ് ഉപയോഗിക്കാം. ഇതാണ് നമ്മുടെ നാട്ടിന്റെ ഇരട്ടത്താപ്പ്. എന്തായാലും സജീഷിനും അജിത്തിനും അഭിവാദ്യങ്ങൾ. നമ്മുടെ സർക്കാരിന്റെ കണ്ണു തുറക്കാൻ കാരണമാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥനയും ആശംസയും.